ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിൻ്റെ വിമല ഹൃദയപ്രതിഷ്ഠ 17-ാം ദിവസം. ഇന്നത്തെ സന്ദേശം: എൻ്റെ മാലാഖയെ, എൻ്റെ മക്കളുടെ പ്രതികരണത്തിൻ്റെ തുലാസിലാണ് എൻ്റെ വിജയാഘോഷത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ നിലനിൽപ്പ്. ഞാൻ പറയട്ടെ, അതൊരു കാറ്റുപോലെയാവും വരുന്നത്. അത് വരുന്ന ദിശ നീ കാണുകയില്ല. അത് പതുങ്ങി നിൽക്കുന്നത് എത്ര അടുത്തെന്നോ അകലെയെന്നോ നിനക്ക് കാണുവാൻ സാധിക്കില്ല. നീ അതിൻ്റെ തള്ളൽ അനുഭവിക്കുകയും വിളി കേൾക്കുകയും മാത്രം ചെയ്യും. തയ്യാറായിരിക്കൂ എൻ്റെ മാലാഖയെ. ഇന്നത്തെ മാർഗനിർദ്ദേശം: പ്രതിഷ്ഠയിലൂടെയല്ലാതെ നമ്മുടെ ദിവ്യനാഥയുമായും ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കാനും ദൈവം ഉദ്ദേശിച്ച മാത്രയിൽ അത് പുഷ്ടിപ്പെടുത്തുവാനും നമ്മുടെ ആത്മാക്കൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ദിവ്യനാഥയെ നിഷേധിക്കുന്നവർക്ക് ദൈവം ഉയർത്താൻ ഉദ്ദേശിക്കുന്ന ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കാത്തത്. ദൈവത്തിൽ നിന്നുമുള്ള ഈ കൃപകൾ ദൈവം സൃഷ്ടിച്ച ഐക്യത്തിലൂടെയാണ് സ്വീകരിക്കേണ്ടത്. ആത്മാവ് ഈശോയിൽ രൂപപ്പെടണം. ഈശോ ആത്മാവിനുള്ളിലും ഈശോയും തിരഞ്ഞെടുക്കപ്പെട്ടവരും രൂപം കൊണ്ട നമ്മുടെ ദിവ്യനാഥയിലാണ് വിശുദ്ധ കൂദാശകളുടെ കലവറ സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ പുത്രനിൽ നമ്മുടെ ഹൃദയങ്ങളുടെ പ്രതിഷ്ഠ കൂടുതൽ പൂർണ്ണമായി സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രതിഷ്ഠ ദിവ്യനാഥയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഇന്നത്തെ നിർദ്ദേശം: നമ്മുടെ സ്ഥാനം പരിശുദ്ധ അമ്മയുടെ വിജയാഘോഷത്തിൽ സഫലമാക്കാൻ നാം മണവാളൻ്റെ വരവ് കാത്തിരിക്കുന്ന 10 കന്യകകളെ പോലെ ആകണം. എണ്ണ നിറച്ച വിളക്കുകളുമായി തിരികളൊരുക്കി കൃപയുടെ തള്ളലിൽ സംഭവിക്കുന്ന അവിടുത്തെ വിജയാഘോഷത്തിനായി ഒരുങ്ങിയിരിക്കണം. ലോകസമാധാനത്തിനായുള്ള ഈ അന്തിമ യുദ്ധത്തിൽ ശക്തമായി നമുക്ക് നിലകൊള്ളാം. പീഡനങ്ങൾ നമ്മുടെ കുതികാലിൽ ഏൽക്കുമ്പോൾ മാതൃകാപരമായി അചഞ്ചലരായി നാം ഉറച്ചു നിൽക്കണം. സത്യത്തിൻ്റെ പടവാൾ ഉയർത്തിപ്പിടിച്ച് അന്ധകാരത്തിൽ തപ്പിത്തടയുന്നവർക്ക് മാർഗം തെളിച്ചു കൊടുക്കണം. നാഥയുടെ വിമല ഹൃദയത്തോട് പ്രതിഷ്ഠിക്കപ്പെട്ടവർക്ക് ഇവയെല്ലാം ശ്രേഷ്ഠതയ്ക്കും ആശ്വാസത്തിനുമുള്ള അവസരങ്ങളാണ്. ഇന്നത്തെ ധ്യാനം: ഓ മറിയത്തിൻ്റെ വിമല ഹൃദയമേ, എൻ്റെ ആത്മാവ് ഒരിക്കലും ദൈവ തിരുമനസ്സിനെ മറുതലിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. അവിടുത്തെ വിജയത്തിൽ കത്തിച്ച വിളക്കുമായി കാത്തു നിൽക്കാൻ എനിക്കിടയാകട്ടെ. പ്രിയ അമ്മേ, ദൈവത്തിൻ്റെ വിളിക്ക് അവിടെ നിന്ന് എപ്പോഴും ചെയ്തിരുന്നത് പോലെ പ്രത്യുത്തരം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈശോയെ കുരിശിൻ്റെ അൽത്താരിയിൽ ഹോമിച്ച സ്നേഹാഗ്നിജ്വാലകൾ എന്നിൽ നിറഞ്ഞ് എൻ്റെ ഹൃദയത്തെ സ്വന്തമാക്കട്ടെ. അങ്ങയുടെ സ്നേഹത്തിൽ മാത്രം ഞാൻ നിത്യനിർവൃതി അടയുന്നതിനും അങ്ങയെ കൂടുതൽ സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നിനു വേണ്ടിയും ശ്രമിക്കാതിരിക്കുന്നതിനും എന്നെ അനുഗ്രഹിച്ചാലും. ഇവയെല്ലാം ഞാൻ പരിശുദ്ധ കന്യകയുടെ ഹൃദയത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ പ്രത്യാശിക്കുന്നു. ഇന്നത്തെ വചനം: നിന്റെ ഹൃദയത്തിൽ മുദ്രയായി എന്നെ പതിക്കുക. ഉത്തമഗീതം 8:6. അനുദിനം ചൊല്ലാറുള്ള പ്രാർത്ഥനകൾ ചൊല്ലുക. വിശ്വാസ പ്രമാണവും പ്രതിഷ്ഠാ ജപവും സുകൃത ജപമാലയും എല്ലാം ഓരോ ദിവസവും കർത്താവിൻ്റെ മാലാഖയും ചൊല്ലണം. അതുപോലെ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തിയിൽ ആദ്യത്തെ ആഴ്ചയിലെ 5-ാമത്തെ ദിവസമാണിന്ന്. ആ പ്രാർത്ഥനകളും നാം ചൊല്ലി ധ്യാനിക്കാം. സ്നേഹിക്കാനുള്ള കഴിവുകേടാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം എന്നാണ് അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ ഇന്ന് ചിന്താവിഷയമാക്കുന്നത്. 1 കൊരിന്ത്യോസ് 14:1: സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. എല്ലാ മനുഷ്യരുടെയും ജീവിത ലക്ഷ്യം സ്നേഹിക്കുക എന്നായിരിക്കണം എന്നാണ് ഈ തിരുവചനം പഠിപ്പിക്കുന്നത്. ഏറ്റവുമധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് സ്നേഹം എന്ന ആശയം. ഒരാളെ ഇഷ്ടപ്പെടുന്നതിനെ സ്നേഹമെന്ന് വിളിക്കുന്ന ഏറെ പേരുണ്ട്. ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒരു വ്യക്തിയിലുള്ള ചില ഗുണഗണങ്ങളാണ്. എന്നെ ഇഷ്ടപ്പെടുത്തുന്ന ആ ഗുണഗണങ്ങൾ ആ വ്യക്തിയിലില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുമായിരുന്നില്ല എന്ന് വ്യക്തം. ഇതിൽ നിന്ന് ഇഷ്ടം എന്നതല്ല സ്നേഹം എന്ന് വ്യക്തമാണ്. കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണ് മാതൃകാ സ്നേഹം. ദൈവം സ്നേഹിക്കുന്നത് നമ്മിൽ ഗുണഗണങ്ങൾ ഉള്ളതിൻ്റെ പേരിലല്ല. പ്രത്യുത നാം കുറവുകൾ നിറഞ്ഞവരും പാപികളും ആയതിനാലാണ്.
അങ്ങനെയെങ്കിൽ നമ്മൾ സ്നേഹിക്കേണ്ടത് കുറവുകളുള്ളവരെയും പാപികളെയുമാണെന്ന് ചുരുക്കം. അപ്പോൾ നമ്മോട് ദ്രോഹം ചെയ്തു, നമ്മെ സ്നേഹിച്ചില്ല എന്നുള്ള ചില കാരണങ്ങൾ പറഞ്ഞ് അവരെ സ്നേഹിക്കാതിരിക്കുമ്പോൾ ഈശോയുടെ സ്നേഹം നമ്മിൽ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നർത്ഥം. സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നതാണത്രേ യഥാർത്ഥ പരസ്നേഹം. ചിന്തിക്കാം നമുക്ക്, നമ്മൾ എന്നാണ് ഈ ഒരു തലത്തിലേക്ക് ഉയരുക? സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കണം. മനുഷ്യർക്ക് മനുഷ്യരെന്ന ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇതൊക്കെ സാധിക്കുമോ എന്ന് സംശയമാണെങ്കിലും ശ്രമിച്ചു നോക്കാം. ഒരു ഭിക്ഷക്കാരനിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ അയാൾക്ക് ദാനം കൊടുക്കും, അതിൽ നമുക്കൊരു കുഴപ്പവുമില്ല. അയാളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ അയാളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നമ്മൾ പൈസയോ ഭക്ഷണമോ കൊടുക്കും. എന്നാൽ സ്വന്തം ജീവിത പങ്കാളി നമ്മെ സ്നേഹിക്കാതിരുന്നിട്ടും ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുമോ? രക്തബന്ധങ്ങൾ, സഹോദരങ്ങൾ, അമ്മായി അമ്മമാർ എത്ര സ്നേഹിച്ചിട്ടും വാക്കുകളാൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മായി അമ്മയെ, ഒരു മരുമകളെ വീണ്ടും സ്നേഹിക്കാൻ പറ്റുമോ? ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കണമത്രേ, അതാണ് സ്നേഹം. നമ്മൾ ഒരാളെ നോക്കി ചിരിച്ചാൽ അയാൾ ഇങ്ങോട്ട് നോക്കി ചിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന്. ഒരാളെ നമ്മൾ സഹായിച്ചാൽ അയാൾ നമ്മളെ തിരിച്ച് നന്ദി പറയും എന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. ചിലപ്പോൾ അയാൾ നമ്മെ ചതിച്ച് കടന്നു പോകും, നമ്മുടെ ജീവിതം തകർത്ത് കളയും. എന്നാലും ഈശോ പറയും, അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ അവരെ സ്നേഹിക്കുക. അതാണ് ഈശോ ആഗ്രഹിക്കുന്ന സ്നേഹം. ഈ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മെ സ്നേഹിക്കാത്തവരെയും ഒരു നന്ദിയും കാണിക്കാത്തവരെയും ഒക്കെ വീണ്ടും വീണ്ടും സ്നേഹിക്കാൻ മാത്രം നമ്മൾ ഉയരുമോ? ഈ വിമലഹൃദയ പ്രതിഷ്ഠ നടത്തിയാൽ ഉയരണമെന്നാണ് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്നാണല്ലോ കൊരിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ചൊരിയുന്ന അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ അമ്മയ്ക്ക്, പരിശുദ്ധ അമ്മയ്ക്ക് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യാൻ ആത്മാർത്ഥമായി ഒരുങ്ങുന്ന എന്നെ മാതാവിൻ്റെ ഹൃദയത്തിലൂടെ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്തണമേ. അങ്ങനെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഞാൻ പ്രാപ്തി നേടട്ടെ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയും എത്രയും ദയയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയും ഈ വിമലഹൃദയ പ്രതിഷ്ഠയോട് ചേർത്ത് ചെല്ലുന്നത് വളരെ ഉത്തമമാണ് എന്നാണ് വിമലഹൃദയ പ്രതിഷ്ഠ ഒരുക്ക പ്രാർത്ഥന പ്ലാൻ ചെയ്ത് അത് മനുഷ്യരിലേക്ക് എത്തിക്കുന്ന ഓരോ വ്യക്തികളും പറയുന്നത്. ഈ വിമലഹൃദയ പ്രതിഷ്ഠയോട് കൂടെ ചേർത്ത് ചൊല്ലാനായിട്ട് നിർദ്ദേശിക്കുന്ന മറ്റു പ്രാർത്ഥനകളാണ്: പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ. അത് പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണെന്ന്. അതുപോലെ എത്രയും ദയുള്ള മാതാവേ, പരിശുദ്ധ രാജ്ഞി, ഇതും നമ്മുടെ വിമലഹൃദയ പ്രതിഷ്ഠയിൽ ചേർത്താൽ വളരെ നല്ലതാണെന്ന് നമുക്ക് ശ്രമിക്കാം. നമ്മെക്കൊണ്ട് എന്തൊക്കെ കഴിയുമോ അതെല്ലാം ചെയ്യാം. എല്ലാത്തിനും ഉപരി ഈ പറഞ്ഞ പോലെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ കഴിയുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ പലപ്പോഴും വീണു പോകും, എന്നിരുന്നാലും നമുക്കൊന്ന് നോക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കും അതിന് സാധിക്കും. ഈശോയിൽ നിന്ന് മാത്രം സ്നേഹം പ്രതീക്ഷിച്ചാൽ മതിയെന്ന്, മനുഷ്യരിൽ നിന്ന് ആരിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം പ്രതീക്ഷിച്ചാൽ നമുക്കത് കിട്ടില്ല. കിട്ടാതെയാകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവും. അതുകൊണ്ട് മുന്നേ തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ.
നമുക്ക് അതിനായിട്ട് ശ്രമിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ആമീൻ.